രണദേവതയായ അങ്കക്കുളങ്ങര ഭഗവതി അല്ലോഹലൻ എന്ന ദുഷ്പ്രഭുവിനെ വധിക്കാനായി രയരമംഗലത്തമ്മയുടെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഒട്ടിപ്പുറപ്പെട്ട ഉഗ്രദേവതയാണ്. പടുവളത്തിനും രയരമംഗലത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന അങ്കക്കുളത്തിന്റെ കരയിൽ പടപ്പുറപ്പാട് നടത്തിയതുകൊണ്ട് അങ്കക്കുളങ്ങര ഭഗവതി എന്ന നാമം കൈവരിച്ചു. രയരമംഗലത്തമ്മയുടെ ആജ്ഞപ്രകാരം പടക്കളത്തിൽ രാപ്പകൽ യുദ്ധം ചെയ്ത് അല്ലോഹലനെ വധിച്ച ഭഗവതി അടങ്ങാത്ത ദേഷ്യത്തോടെ രയരമംഗലം വടക്കേം വാതുക്കൽ കൈയെടുത്തു. അന്ന് കണ്ണംകൈ പരപ്പടങ്ങുന്ന യുദ്ധഭൂമി പടുവളം തീക്കുഴിച്ചാൽ എന്ന 42 പ്രദേശത്ത് നിലനിന്നു പോരുന്ന നായനാര് രയരമംഗലത്തമ്മയുടെ കൽപ്പനപ്രകാരം മഞ്ഞത്തൂർക്കാവ് ആധാരമായി നിലയുറപ്പിച്ചു ദേവി. ക്രോധസ്വരൂപിണിയായ മഞ്ഞത്തൂർക്കാവിൽ അധിവസിച്ച ഭഗവതി യുദ്ധത്തിമിർപ്പിന്റെ അരിശത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവതിയെ സമാധാനിപ്പിക്കാനായി രയരമംഗലത്തമ്മ രക്തചാമുണ്ടിയെയും വിഷ്ണുമൂർത്തിയെയും ഏൽപ്പിച്ചു. ഇരുവരും മഞ്ഞത്തൂർക്കാവിലെത്തിയെങ്കിലും കോപത്താൽ ജ്വലിക്കുന്ന ഭഗവതി ഇരുവരെയും കണ്ട ഭാവം നടിച്ചില്ല. നിരാശയായ രക്തചാമുണ്ടിയും വിഷ്ണുമൂർത്തിയും കാവിൽ നിന്നും അല്പം കിഴക്കുമാറി നിലയുറപ്പിച്ചു. ക്രോധം തണുത്ത ഭഗവതി ചാമുണ്ടിയും വിഷ്ണുമൂർത്തിയുമായി കൂട്ടുകൂടി ചങ്ങാത്തത്തിലായി. പടുവളത്തിങ്കൽ പരദേവത മൂവരി എന്ന നാമത്തെ കൈവരിച്ച് പുത്തിലോട്ട് ആണ്ടോൾ തറവാട്ടിൽ ഒന്നാം സ്ഥാനമായി നിലയുറപ്പിച്ചു. അങ്ങനെ അള്ളടം മുക്കാദൻ നാട്ടിൽ എണ്ണിയാലൊടുങ്ങാത്തത്ര സ്ഥാനങ്ങളിൽ മൂവർ സ്ഥാനമുറപ്പിച്ചു. പുത്തിലോട്ട് മാപ്പിട്ടച്ചേരിക്കാവ്, ഒളവറ, മുണ്ട്യ, നടക്കാവ് മുണ്ട്യ, കുന്നച്ചേരി പൂമാലക്കാവ്, കരിവെള്ളൂർ വാണിയില്ലം, കൊഴുമിൽ മാക്കിയിൽ മുണ്ട്യ, കുട്ടമത്ത് പൊന്മാലം, തിമിരി, കോട്ടുംപുറം എന്നിവ അങ്കക്കുളങ്ങര ഭഗവതിയുടെ പ്രധാന സ്ഥാനങ്ങളാണ്. മൂവരും ഒരേ പീഠത്തിൽ എന്ന രീതിയിലാണ് സ്ഥാനങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. Thank you.
ശേഷം പത്ത് വന്നിരിക്കുന്ന ആളെയാണ് അതിർത്തിരിക്കുന്ന പിന്നെ എല്ലാവരും ഒത്തൊരുമയോടും കൂടെ കൊണ്ടുപിടിച്ചിരിക്കുന്നതായ ഉപാചരത്തെ നമ്മളെ വെച്ചെടുത്ത് അനുഭവിച്ചു പിടിച്ചു വിദ്യാർത്ഥികൾ വിധിച്ചിരിക്കുന്ന ആദിത്യരെ പോലെ വിധിച്ചു ശേഖരിക്കുന്നതായിരിക്കുന്ന മുഹൂർത്തം പ്രവർത്തി ആഹാരമായിട്ട് തിരുവനന്തപുരത്തിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് മാനിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അതിനകത്ത് നേരം സ്വീകരിക്കുന്നതായ മൂന്നാം തീയതി ഉപയോഗിച്ചിരിക്കുന്നതായ ചൈതന്യത്തെയാണ് പ്രവർത്തി ആഹാരമായിട്ട് അല്ലേ നാടിൻ്റെ കന്നീരാശി വീടിൻ്റെ പൂർണ്ണസ്ഥലം എൻ്റെ ലോഹമുണ്ട് അല്ലേ. അവരുടെ തുകൽ പരദേവതയായിട്ടാണ് ഞാൻ രാഹുവിൻ്റെ അമ്മയന്മാർ ചൊല്ലിത്തന്നിരിക്കുന്ന അനുഭവത്തെ അല്ലേ കന്നീരാശി ആധാരമായിട്ട് പള്ളിയ പള്ളിയൊക്കെ കത്തി പ്രതിഷ്ഠ ഞാൻ തന്നെ ഭക്തന്മാർക്ക് അവരുടെ തുകൽ പരദേവതയായിട്ട് കൂടി കൊടുക്കണം എന്ന് വിശേഷിച്ചു അല്ലേ. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ ഭക്തന്മാർക്ക് ഏവർക്കും നമ്മളെ ആരാധിച്ച് വരുവാനുള്ള ഭാഗം നമ്മൾ അടുത്തു